السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. أما بعد. ما أرتيت وتنبض يو أي يأيدهما خطبة قيمة العطاء دان الشيلم النبشي منا برد باديكونا ذي. جنغلة نينغل الله ونسوك അവൻ നിങ്ങൾക്ക് കനിഞ്ഞ് അനുഗ്രഹങ്ങൾ അവനെ അനുസരിക്കാനുള്ള മാർഗങ്ങളായി കാണണം മറ്റുള്ളവർക്കും കൂടെയുള്ളവർക്കും നിങ്ങൾ ദാനം നൽകണം എന്നാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു സുബെഹാനുവാത്ത ആല എളുപ്പമാക്കിത്തരും ഇരുലകത്തും നിങ്ങളെ വിജയികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും അള്ളാഹു സുബെഹാനുവല പറയുന്നു എന്നാൽ ഏതൊരു വ്യക്തി ദാനം ചെയ്യുകയും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുകയും അത്യുദാത്തമായ സ്വർഗത്തെ അംഗീകരിക്കുകയും ചെയ്തുവോ വിജയത്തിൻ്റെ വഴി അവനും നാം എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ഉമിനിങ്ങളെ ഏറെ മഹത്വവും ശ്രേഷ്ഠതയുമുള്ള ഒരു മാനുഷിക മൂല്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അത് നമ്മുടെ സമ്പത്തിൽ വർധനവ് ലഭിക്കാൻ കാരണമാണ് പിശുക്കിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു കവചവുമാണ് പവിത്രമായ റമദാൻ മാസം അതിൻ്റെ സമയമാണ് പ്രിയപ്പെട്ടവരെ നാം പറഞ്ഞു വരുന്നത് ദാനശീലത്തെക്കുറിച്ചാണ് അത് നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിശേഷണമാണ് തൻ്റെ രക്ഷിതാവായ നാഥനെക്കുറിച്ച് മൂസാ നബി അലി ഇസ്സലാം ഇങ്ങനെയാണ് പറയുന്നത് റബ്ബൻ മെഹദ എല്ലാ വസ്തുവിനും അതിൻ്റേതായ ആകൃതിയും പ്രകൃതിയും നൽകുകയും പിന്നീട് അവക്ക് ആവശ്യമായ വഴി കാണിക്കുകയും ചെയ്തവനാണ് ഞങ്ങളുടെ രക്ഷിതാവ് ദാനശീലം മുത്തൻ നബി അലൈഹി അലൈവലമിയുടെ ജന്മനായുള്ള സ്വഭാവമായിരുന്നു അവിടുത്തെ ശരീരവും തിരുകരങ്ങളും ഔദാര്യശീലമുള്ളവയായിരുന്നു അവിടുന്ന് ഒരിക്കലും ദാരിദ്ര്യത്തെ വയക്കാത്ത വിധം ദാനം ചെയ്യുമായിരുന്നു അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കൂലി മാത്രം ആഗ്രഹിച്ചുകൊണ്ടും അവന്റെ മാർഗത്തിൽ അവിടൊന്ന് സല അല്ലാവി ചെലവഴിക്കുമായിരുന്നു ജാബിർ നബി അള്ളാഹുനു പറയുന്നു എന്തെങ്കിലും ഒരു വസ്തു ചോദിക്കപ്പെട്ടിട്ട് അതിന് ഇല്ല എന്ന മറുപടി അലൈഹി സലല്ലാവിൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരു കവിതയുടെ ആശയം നോക്കൂ കവി ഒരാളെ വർണ്ണിക്കുകയാണ് അദ്ദേഹം ഉദാരമതിയാണ് നല്ലൊരു കാര്യത്തിന് വേണ്ടി നീ അദ്ദേഹത്തെ സമീപിച്ചാൽ തൻ്റെ കൈകളിൽ എന്താണ് ലഭിക്കുന്നത് അത് നിനക്ക് നൽകും എന്നാൽ കൈകളിൽ തൻ്റെ ആത്മാവല്ലാത്ത മറ്റൊന്നും നൽകാനില്ലെങ്കിൽ ആ ആത്മാവ് തന്നെ നിനക്ക് ഔദാര്യമായി നൽകിയേക്കും അതുകൊണ്ട് അദ്ദേഹത്തോട് വല്ലതും ചോദിക്കുന്നവൻ അള്ളാഹുവിനെ സൂക്ഷിക്കണം ദാനം നൽകാൻ വീട്ടുകാരോടും മുത്തൻ്റെ ബി സാഹു അലൈവി പ്രേരിപ്പിക്കുമായിരുന്നു ദാനം ചെയ്യുക എത്രയാണ് ദാനം ചെയ്തതെന്ന് എണ്ണി നോക്കരുത് എന്ന് നബി സലഹു അലൈഹി വല്ലം ആയിഷ ബി വി അൻഹയോട് പറയുമായിരുന്നു ഇതേ പാതയാണ് അവിടുത്തെ അനുചരന്മാരായ സഹാബികളും പിൻപറ്റിയത് കാരണം ദാനം ചെയ്യുന്നവർ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ജനങ്ങൾ ആരാണ് അതുപോലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ഏതാണെന്ന് ഒരിക്കൽ മുത്തനബി സാഹു അലൈഹി സലമ ചോദിക്കപ്പെട്ടു അവിടെ ഒന്ന് പറഞ്ഞു ജനങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരം ചെയ്യുന്നവരാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ അവന്റെ പ്രയാസം നീക്കി കൊടുക്കുക അല്ലെങ്കിൽ അവന്റെ കടം വീട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ അവൻ്റെ വിശപ്പ് മാറ്റി കൊടുക്കുക മുത്തനബി സാഹു അലൈവ് പറഞ്ഞു എന്റെ ഒരു സഹോദരന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ അവനോടൊപ്പം നടക്കുന്നതാണ് ഈ പള്ളിയിൽ അതായത് മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഏറ്റിക്കാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ദാനശീലമുള്ളവരെ നിങ്ങൾ ദാനത്തിൻ്റെ മാസത്തിലാണ് നിലകൊള്ളുന്നത് ദാനത്തിന് ഒരുപാട് രൂപങ്ങളും വ്യത്യസ്ത മേഖലകളുമുണ്ട് പുഞ്ചിരി ദാനമാണ് നല്ലൊരു വാക്ക് ദാനമാണ് വീട്ടുകാരെ ബഹുമാനിക്കൽ ദാനമാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കൽ ദാനമാണ് എന്നല്ല അവരുടെ ബുദ്ധിമുട്ടും പ്രയാസവും മാറ്റിക്കൊടുക്കലും ദാനമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കൂലി ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ മാർഗത്തിൽ ഒരാൾ ചെയ്യുന്ന വഖഫും ദാനത്തിൻ്റെ രൂപങ്ങളിൽപ്പെട്ടതാണ് അലൈഹി വിസ്വലഹ്ലീസനം പറഞ്ഞു മരണശേഷം വിശ്വാസിയായ ഒരാൾക്ക് കൂലി ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ പെട്ടെന്നാണ് അവൻ പഠിപ്പിക്കുകയും പ്രചാരണം നടത്തുകയും ചെയ്ത അറിവ് മരണസമയത്ത് അവനുണ്ടായിരുന്ന നല്ല കുട്ടി അവൻ അനന്തനമായി നൽകിയ ഖുർആാൻ അല്ലെങ്കിൽ അവൻ നിർമ്മിച്ച പള്ളി അല്ലെങ്കിൽ യാത്രക്കാരന് വേണ്ടി അവൻ നിർമ്മിച്ച വീട് അല്ലെങ്കിൽ അവൻ ഒഴുക്കിയ പുഴ അല്ലെങ്കിൽ ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് തന്റെ സമ്പത്തിൽ നിന്ന് നൽകിയത് ഇവയുടെ പ്രതിഫലമെല്ലാം മരണശേഷം മുഗ്മിനായ ഒരാൾക്ക് ലഭിക്കും തങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിർബന്ധ ബാധ്യതയായി അടിമകൾ നൽകേണ്ട ജക്കാത വിഹിതവും രൂപത്തിൽ രൂപത്തിൽപ്പെടും അവർ ചെയ്ത നന്മകൾക്ക് അള്ളാഹു സുബാനോ ചാല ഇരട്ടി പ്രതിഫലം നൽകും അവൻ കനിഞ്ഞേകിയ അനുഗ്രഹങ്ങളിൽ അവൻ ബറക്കഥ ചൊരിയുകയും ചെയ്യും അവൻ പറയുന്നു ൂൻ അവ സംതൃപ്തി ആഗ്രഹിച്ചു കൊടുത്താൽ അവർ തന്നെ എത്ര ഇരട്ടിപ്പിക്കുന്നവർ അള്ളാഹുവേ ദാനം ചെയ്യാനുള്ള സമ്പത്തും അവസരവും നീ നൽകണമേ ദാനം ചെയ്യുന്ന വിഷയത്തിൽ മുൻ മുൻപന്തിയിൽ നിൽക്കാനും നീ ഞങ്ങൾക്ക് തോഫീഖ് നൽകണമേ ഞങ്ങൾ ചെയ്യുന്ന ദാന ധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കുകയും ചെയ്യണമേ ആമീൻബുൽമീൻ നന്മയുടെ ഖജനാവുകൾ എല്ലാം അള്ളാഹുവിൻ്റെ അടുത്താണ് അവയുടെ താക്കോലുകൾ നന്മയുടെ വക്താക്കളാണ് നബി സാഹു അലൈഹി സ്വലമ പറഞ്ഞു ജനങ്ങളിൽ ജനങ്ങൾക്ക് നന്മകളുടെ നന്മകളുടെ വഴികൾ തുറന്നു കൊടുക്കുന്നവരും തിന്മയുടെ വഴികൾ അവർക്ക് മുന്നിൽ കൊട്ടിയടക്കുന്നവരുമുണ്ട് അതുപോലെ തിന്മയുടെ വഴികൾ തുറ തുറക്കുന്നവരും നന്മയുടെ വഴികൾ അവർക്ക് മുന്നിൽ അടക്കുന്നവരുമുണ്ട് തൻ്റെ കൈകൾ കാരണം അള്ളാഹു സുബെഹാനുവല നന്മയുടെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നവരാണ് ഭാഗ്യവാന്മാർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു സുബെഹാനുബത്താല പ്രത്യേകം തെരഞ്ഞെടുത്ത കുറച്ച് പേരുണ്ട് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന കാലത്തോളം ആ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബെഹാനുബത്താല അവരിൽ തന്നെ നിലനിർത്തും ഈ കൂട്ടർക്കും സന്തോഷ വാർത്തയുണ്ട് അവർ ചെലവഴിച്ചതിന് അള്ളാഹു സുബാന അവതാല പകരം നൽകും അതുകൊണ്ട് ഔദാര്യവും ദാനവും എന്ന മഹിതമായ രണ്ട് സ്വഭാവത്തിന്മേൽ ഉദാരമതിയായ ഷെയ്ഖുസായുദ് സായിദ് വാരമിട്ട ഔദാര്യത്തിന്റെ നാട്ടിൽ നിന്ന് ദാനധർമ്മത്തിന്റെ മാസമായ റമാനെ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കോളൂ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കാനുള്ള ഒരു അവസരവും സായിദ് റഹിമഹുല്ല പാഴാക്കിയില്ല മഹാന്റെ വിയോഗശേഷം സൽഗുണരായ അവരുടെ മക്കളും അതേ പാതയാണ് പിന്തുടരുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവരുടെ സഹായങ്ങൾ സഹായഹസ്തങ്ങൾ എത്തിയിട്ടുണ്ട് എത്രയെത്ര ആവശ്യക്കാർക്കാണ് അവർ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തത് എത്ര എത്രയെത്ര ദരിദ്രർക്ക് അവർ സഹായങ്ങൾ എത്തിച്ചു കൊടുത്തു നന്മയുടെ എത്രയെത്ര വാതി വാതിലുകളാണ് അവർ തുറഞ്ഞുവത്തിച്ചത് ഒരാൾക്കും എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിൽ അവർ ലോകത്തിനു തന്നെ ഔതാര്യമെന്ന വിഷയത്തിൽ മാതൃക തീർത്തിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയരെ ദാനധർമ്മത്തിന്റെ എല്ലാ രൂപവും മാർഗവും സ്വീകരിച്ചുകൊണ്ട് നാമും ഒരുപാട് നൽകണം എന്നാൽ നമുക്ക് അള്ളാഹുവിൻ്റെ സ്നേഹവും പൊരുത്തവും നേടാം നമ്മുടെ സമുദായത്തെ സന്തോഷിപ്പിക്കാം ഇമാറാത്ത് എന്ന നന്മഭൂമി നന്മയിൽ ചെലവഴിക്കുന്ന വിഷയത്തിൽ മുൻപന്തിയിൽ എത്തുകയും ചെയ്യും അള്ളാഹുവെ റമദാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും തോഫീക്ക് ലഭിച്ചവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ അള്ളാഹുവെ ഞങ്ങൾ വസിക്കുന്ന ഈ നാട് സ്ഥാപിച്ച മർഹൂം മറുഹും സായിദ് സായിറിമുള്ള അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് സ്വർഗത്തിൽ അവരുടെ സ്ഥാനം നീ ഉയർത്തേണമേ പ്രവാചകന്മാരും സജ്ജനങ്ങളോടുമൊപ്പം നീ അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണമേ നീ നിന്റെ കാരുണ്യം കൊണ്ട് നീ അവരെ പൊതിയണമേ ഞങ്ങളെയും അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ امين يا رب العالمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته